വസന്തത്തിന്റെ വാതായനം തുറന്ന് പൂവിളിയും ഓണപ്പുടവയും ഓണപ്പാട്ടുമായി എത്തുന്ന സമൃദ്ധിയുടെ ഉത്സവമാണ് ഓണം. ഏകത്വത്തിന്റെ, തുല്യതയുടെ, ഭരണ നൈപുണ്യത്തിന്റെ വിളിച്ചു ചൊല്ലൽ. ഇന്ന് ചിങ്ങപ്പുലരിയിലെ അവിട്ടം, മലയാളി കസവുമുണ്ടൊക്കെ അണിഞ്ഞ് അടുക്കളയിലെ ആവി പാറുന്ന അവിയലും തോരനുമൊക്കെ കൂട്ടി മൂന്നാം ഓണം ഉണ്ണാനിരിക്കുന്ന സുദിനം. എല്ലാ ജയ്ഹിന്ദ് പ്രേക്ഷകർക്കും അവിട്ട ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ നല്ലോണം കണ്ടോണം നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നല്ലോണം കണ്ടോണത്തിലെ ഈ അവിട്ട ദിനത്തിലെ ഫസ്റ്റ് കോളർ റെഡിയായിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ 10 വയസ്സ് മുതൽ കലാജീവിതത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒത്തിരി നാടകങ്ങൾ വളരെയധികം പ്രശസ്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ മിമിക്രി, മോണോ ആക്ട്, കഥാപ്രസംഗം എല്ലാ രംഗങ്ങളിലും ഫേമസ് ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി അമച്വർ നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അരങ്ങേറ്റം, മൊഴിമാറ്റം, വെള്ളപ്പൂച്ച എന്നിവ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കുറെ നാടകങ്ങളാണ്. അതുപോലെ തന്നെ കോടീശ്വരൻ എന്ന നാടകത്തിന് മികച്ച 2-ാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം ശ്രീ രാധൻ കണ്ണപുരം. സർ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സർ. ആദ്യമായിട്ട് അവിട്ടം ദിനാശംസകൾ നേരുന്നു. ഓക്കെ സർ, അപ്പൊ എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, കലാജീവിതം ഒക്കെ എങ്ങനെ പോകുന്നു സർ? കലാജീവിതം ഞങ്ങളുടെ ഈ ലോക്ക്ഡൌൺ കാലത്തിന് തൊട്ട് മുൻപേ വളരെ ഭംഗിയായി തന്നെ പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതമാണ് ഞങ്ങളുടേത്. ഇപ്പോ ലോക്ക്ഡൌൺ പ്രഖ്യാപനത്തോടെ എല്ലാ മേഖലകളും സ്തംഭിച്ചതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമായി കലാരംഗത്ത് എല്ലാവരും, നാടകരംഗത്തെ പ്രത്യേകിച്ച്. പിന്നെ നാടകങ്ങളൊക്കെ ഓൺലൈനിൽ ഒതുക്കിയാലും അതിനൊന്നും യാതൊരു തരത്തിലുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് അതിന്റെ വേറൊരു പ്രശ്നം. അതെ അതെ. പിന്നെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനമോ ഇൻകമോ അതൊന്നും സാധിക്കുന്നില്ല, വെറുതെ ഷോ ചെയ്യാന്നല്ലാതെ. അതെ. അത്രയൊക്കെയോ. കലാരംഗത്തിന്റെ ആ ഒരു സ്തംഭനാവസ്ഥ തുടരുകയാണ്. ഇനി എപ്പോഴാണ് ഇത് മാറുക, എപ്പോഴാണ് ഞങ്ങൾക്ക് ഒന്ന് റിഹേഴ്സൽ പോലും ചെയ്യാൻ പറ്റുക എന്ന് അറിയാൻ പറ്റുന്നില്ല. തീർച്ചയായും. അതെ, എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രതിസന്ധികളൊക്കെ മാറട്ടെ അല്ലേ. കൂടുതലും കലാകാരന്മാരെയും കലാരംഗത്തുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കുന്നത് ഈ ഒരു അവസ്ഥ. അതെ, നാടകം പോലെ തന്നെ സിനിമാ മേഖലയിലും ഇത് ആൾക്കാർക്ക് അടുത്ത് പെരുമാറാൻ പറ്റുന്ന, കാരണം മാസ്ക് ഇടാതെയല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. വിചാരിച്ച പോലെ ഞങ്ങൾക്ക് കൈകാലുകൾ വൃത്തിയാക്കലും ശരീരം വൃത്തിയാക്കലൊന്നും വകുപ്പത്ത് വിരട്ട് കൊടുപ്പത്തും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറ്റില്ലല്ലോ. അതെ അതെ. അതുകൊണ്ട് സർക്കാരിന്റെയും പിന്നെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമങ്ങളെയൊക്കെ നമ്മളും അനുസരിച്ചേ പറ്റൂല്ലെങ്കിൽ നമ്മളെ പിടികൂടും എന്നുള്ളത് സത്യമാണ്. അതെ അതെ. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ യഥാർത്ഥ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ ഒരു ഇടപെടൽ ഞങ്ങൾക്ക്, കലാകാരന്മാർക്ക് പൊതുവെ ലഭിക്കുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പരാതിയൊന്നും അല്ല, വിഷമം അനുഭവിക്കുന്നുണ്ട്. അതെ അതെ. ഒത്തിരി കലാകാരന്മാർക്ക് വേണ്ടിയാണ് സർ ഇപ്പോൾ സംസാരിക്കുന്നത്, തീർച്ചയായും. കാരണം ഇത് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും, കാരണം എന്തോരം കഷ്ടപ്പാടാണ് ഇപ്പൊ അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ കലാരംഗത്തുള്ള ആൾക്കാർ. അതുപോലെ തന്നെ സർ, ഇപ്പൊ 2020 ഒന്ന് മാറ്റി നിർത്തിയിട്ട് 2019 വരെയുള്ള ഓണക്കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഈ നാടകങ്ങളാണെങ്കിലും മറ്റ് ആഘോഷങ്ങളായിരുന്നു, എങ്ങനെയായിരുന്നു സർ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്? അത് അതാണ് അതിന്റെ ഒരു വേറൊരു വല്ലാത്തൊരു അവസ്ഥ. കാരണം ഞങ്ങൾക്ക് അതുവരെ ഓണം എന്നുള്ളത് ഞങ്ങൾ നാടക വണ്ടികളിലും അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റുകളിൽ ഓണത്തിന് ദിവസത്തിലും ഉത്തരാടത്തിനും അവിട്ടത്തിനും അല്ലെങ്കിൽ ഏകദേശം നാരായണഗുരു ജയന്തി വരെ എത്തുന്ന ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിലാണല്ലോ, തൃശ്ശൂരിനപ്പുറം തിരുവനന്തപുരം വരെയാണ് ഓണത്തിന്റെ ആഘോഷങ്ങൾ കൂടുതൽ നടക്കുന്നത്. മലബാറിൽ ഓണാഘോഷം കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കലാപരിപാടികൾക്ക് അത്രയധികം പ്രാധാന്യം കൊടുക്കാം. തീർച്ചയായും. തിരുവനന്തപുരത്ത് തന്നെ എന്തുമാത്രം വേദികളാണല്ലേ ഓണക്കാലത്ത്. ഓണമാണ് ഞങ്ങളുടെ സീസൺ ആരംഭം. അവിടെ ഞങ്ങള് പകലുകളിൽ പല വീടുകളിലും പിന്നെ ഞങ്ങൾക്ക് വേണ്ടി സദ്യ ഒരുക്കും, ഞങ്ങളെ ട്രീറ്റ് ചെയ്യും. അപ്പോ അത് കഴിഞ്ഞ് നാടകം കളിക്കും, അത് അവരുടെയൊക്കെ വീടുകളിൽ താമസിക്കും അടുത്ത ദിവസം. അങ്ങനെ ഒരു ഏകദേശം 10 15 ദിവസങ്ങൾ
തിരുവനന്തപുരം കൊല്ലം എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇങ്ങനെ ഞങ്ങള് നാടകവണ്ടിയായിട്ട് യാത്ര. അപ്പൊ ഓണം ഞങ്ങള് വീട്ടിലല്ല ഉണ്ടാവുക, കൂടുതലും പ്രോഗ്രാംസ്. കൂടുതലും എന്റെ അനുഭവത്തിൽ ഞാൻ ഓണത്തിന് വീട്ടിലുണ്ടായത് ഏതോ ഒരു ഒന്നോ രണ്ടോ വർഷം, 30 വർഷത്തെ എന്റെ പ്രൊഫഷണൽ നാടക ജീവിതത്തിലുണ്ടായി. അപ്പൊ അതൊക്കെ വീട്ടിലേക്ക് വിളിച്ച് എല്ലാവർക്കും ആശംസകൾ നേരുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് അയക്കുക, പിന്നീട് വന്നാൽ കാണാം. അതുവരെ പൂക്കളൊക്കെ അവിടെ നിലനിർത്തും. അത് ശരി. അപ്പൊ തീർച്ചയായും ഈ ഒരു പ്രശ്നങ്ങൾ എന്തായാലും നമുക്കിപ്പം സർക്കാരിനെ ആണെങ്കിലും എല്ലാം നമുക്ക് ഒബേ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾ മാറട്ടെ, എത്രയും പെട്ടെന്ന് ഈ നമ്മുടെ ഈ ഒരു സങ്കടങ്ങളെല്ലാം തീരട്ടെ എന്ന് ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കാം. അതെ അതെ സാർ, അപ്പൊ ഈ ഒരു അവിട്ട ദിനത്തില് സാറാണ് ഞങ്ങളുടെ ഫസ്റ്റ് കോളർ, വളരെയധികം സന്തോഷമുണ്ട്. അപ്പോ എന്തായാലും ഇത്തരം സങ്കടങ്ങൾക്കിടയിൽ കുറച്ച് സന്തോഷം കൂടെ ആയിക്കോട്ടെ, ഞാൻ കുറച്ച് ഓണ സമ്മാനമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഓണ സമ്മാനം ഈസി ആയിട്ട് തരില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സാർ ഉത്തരം നൽകണം. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഓണം റിലേറ്റഡ് ആണ്, പ്രത്യേകിച്ച് നാടകത്തിലൊക്കെ നിൽക്കുന്ന ഒരാളായത് കാരണം തീർച്ചയായും നമ്മുടെ ഈ മഹാഭാരതം, ഭാഗവതം ഇങ്ങനത്തെ സംഭവങ്ങളെ പറ്റിയൊക്കെ ഒരു നോഹം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ വായിച്ചു മറന്നുപോയി, ആ ആദ്യമേ എസ്കേപ്പ് ചെയ്തു. എന്നാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഒരു ചോദ്യം ചോദിക്കാം സാറിന്, കഴിയുമെങ്കിൽ ഉത്തരം പറഞ്ഞാൽ ഞാനൊരു ഓണ സമ്മാനം തരാം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ശരി ശരി. ഓക്കെ സാർ, അപ്പൊ ചോദ്യം ഇതാണ്, ഭാഗവതത്തിലെ ഏത് സ്കന്ധത്തിലാണ് മഹാബലിയെ വാമനൻ തന്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്നും മോചിതനാക്കി സുതലത്തിലേക്ക് ഉയർത്തിയ കഥ പറയുന്നത്? ചോദ്യം ഇത്തിരി നീണ്ടുപോയോ, പക്ഷെ ഒന്നും കൂടി ചോദ്യം. അതിന്റെ പിന്നെ കഥയെ കുറിച്ചും പിന്നെ കഥാപാത്രങ്ങളെ കുറിച്ചും സംഭവങ്ങളെ കുറിച്ചും അറിയാന്നല്ലാതെ ആ കണ്ടം ഏതാണെന്ന് അറിയില്ല. എന്നാലും ഒന്ന് ഗസ് ചെയ്യാമോ, ഏത് സ്കന്ധത്തിലായിരിക്കും ഭാഗവതത്തില്? അത് പെട്ടെന്ന് മെമ്മറിയിൽ കിട്ടില്ല, പെട്ടെന്ന് കിട്ടുന്നില്ല. ശരി, അപ്പൊ ഞാൻ പറയട്ടെ, 8-ാം സ്കന്ധത്തിലാണ്. എന്നാ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാം സാർ, എളുപ്പമുള്ള ചോദിക്കാം. ഇത് ഒരു ഓണപ്പഴഞ്ചൊല്ലാണ്, കേട്ടിട്ടുണ്ടാവണം. ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഡാഷ്, ആ ഡാഷ് ഒന്ന് ഫില്ല് ചെയ്യണം. ഓണം കഴിഞ്ഞാൽ ഓലപ്പുര, ആ ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഡാഷ്. പഴഞ്ചൊല്ലൊക്കെ ആകും, പഴഞ്ചൊല്ലാണ്, ചൊല്ലാണ്, കേട്ടിട്ടൊക്കെ ഉണ്ട്. എന്നാലും അത് ഞങ്ങളുടെ ഈ മലബാറിൽ അങ്ങനെ പ്രയോഗിക്കുന്ന ഒരു ചൊല്ലല്ല. നാടെവിടെയാണ്? ഞാൻ കണ്ണൂർ ജില്ലയിൽ കണ്ണപുരം എന്ന ഗ്രാമം. ആ ശരി, ഓക്കെ ഓക്കെ, ശരി ശരി. സാറില്ല, അപ്പൊ സാറിന് ഇനിയിപ്പം ആരെങ്കിലും ഇപ്പം ഓണത്തിനൊക്കെ ഇനി പറയാലോ, ഒരു ഓണപ്പഴം ചൊല്ലേ. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞുതരട്ടെ ഉത്തരം. ഓക്കെ, ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുര, ഇതായിരുന്നു ഉത്തരം. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും അറിയുന്ന ഒരു പഴഞ്ചൊല്ലാണ്, കാണം വിറ്റും ഓണം ഉണ്ണണം. ഓക്കെ, സാരമില്ല സാർ, ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ ഇത് ആർക്കും അറിയത്തില്ല, എന്നാലും നമ്മളൊരു അറിവ് ഇങ്ങനെ കൊടുക്കുകയാണ്, ബാക്കിയുള്ളവർക്കും കൂടെ ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ ചോദിച്ചു. അതെ 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 സാർ, അപ്പൊ വിളിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. അതിനു മുന്നേ സാർ ഒരു ഓണപ്പാട്ട് പാടാമോ ഞങ്ങള് പ്രേക്ഷകർക്കായിട്ട്? മവേലി നാടും അണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നു പോലെ. മവേലി നാടും അണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നു പോലെ. കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. കള്ളപ്പറയും ചെറുനഴിയും, കള്ളത്തരങ്ങൾ മറ്റേതുമില്ല. മവേലി നാടുവണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നു പോലെ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. മാവേലി നാട് വാണിയിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അപ്പൊ നമ്മുടെ തനത് ഓണപ്പാട്ട്,
താങ്ക് യു സോ മച്ച് സർ, ഈ ഒരു അവിട്ട ദിനത്തില് ഞങ്ങളെ വിളിച്ചതിനും ഞങ്ങളുടെ ജയ്ഹിന്ദ് പ്രേക്ഷകർക്ക് ഇത്തരം ഓണവിശേഷങ്ങളും നാടകത്തിനെ പറ്റിയും കലാകാരന്മാരെ പറ്റിയും ഒക്കെ സംസാരിച്ചതിന് അപ്പൊ താങ്ക് യു സോ മച്ച് സർ. ഒരിക്കൽ കൂടി അവിട്ട ദിനാശംസകൾ നേരുന്നു. എല്ലാവർക്കും ഓണം അവിട്ട ദിനാശംസകൾ. നല്ലോണം കണ്ടോണത്തിലെ ഈ അവിട്ട ദിനത്തിലെ സെക്കൻഡ് കോളർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം മാഡം. പേരെന്താണ്? ജോഫി. ജോഫി മാഡം എവിടെ നിന്ന് വിളിക്കുന്നു? ബേസിക്കലി ഞാൻ തിരുവല്ലയാണ്. തിരുവല്ല എറണാകുളത്താണ്. എറണാകുളത്താണ്. എറണാകുളത്ത് എവിടെയാ? പാലാരിവട്ടത്താണ് അല്ലേ? ഓക്കെ, അപ്പൊ ബേസിക്കലി തിരുവല്ലയിലാണ്. ശരി ശരി. ഓക്കെ മാഡം, അപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനെ എങ്ങനെയാണ് ഓണാഘോഷം, ഓണാഘോഷം അടിച്ചു പൊളിക്കുകയാണോ എന്ന് ചോദിക്കുന്നതൊന്നും അർത്ഥമൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഓണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ സ്വന്തം ആയിട്ടുള്ള ഒരു ഉത്സവം തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് ഈ 2020 പറ്റിയൊന്നും എനിക്ക് അറിയേ വേണ്ട. പക്ഷെ ഞാൻ ഇപ്പൊ എല്ലാരോടും ചോദിക്കുന്നത് ചെറുപ്പകാലത്തിൽ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചിരുന്നത് എന്നതിനെ പറ്റിയാണ്. അപ്പൊ മേഡത്തിന്റെ ചെറുപ്പകാലത്തെ പറ്റി, ഐ മീൻ ഓണാഘോഷങ്ങളെ പറ്റിയൊക്കെ ഞങ്ങൾ ജയ്ഹിന്ദ് പ്രേക്ഷകർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാവോ? ആക്ച്വലി ഞങ്ങള് ഓണത്തിന് ഞങ്ങള് 4 മക്കളാണ്. എല്ലാരും കൂടെ വീട്ടില് കൂടും, അതായത് തിരുവോണത്തിന്റെ അന്ന് വീട്ടിലും മമ്മി സദ്യയൊക്കെ ഉണ്ടാക്കും. പിന്നെ നോർമലി ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഓണം വെക്കേഷൻ ആയി കഴിയുമ്പോ മമ്മിയുടെ വീട്ടിൽ പോവും. അത് വാഗത്താനമാണ്, കോട്ടയം വാഗത്താനം. ഓക്കെ ഓക്കെ. കുറച്ചുകൂടെ നാട്ടിൻ പ്രദേശമായത് അവിടെ ഇങ്ങനെ ഈ ക്ലബുകൾ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളും അതിനാ അങ്ങനെ ഒരു ദിവസം ഫുൾ അങ്ങനെ ഉണ്ട്. അവായിട്ട് നാടകമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്, നാടകമൊക്കെ കണ്ടിട്ടുള്ളത്. ഓക്കെ. അങ്ങനെ ഞങ്ങള് സ്പെൻഡ് ചെയ്യാറായിരുന്നു ചെറുപ്പത്തിലെ ചെയ്യാറുള്ളത്. പിന്നെ മമ്മിയുടെ വീട്ടിൽ ഞങ്ങൾ അത്തപ്പൂവൊക്കെ ഇടും. അങ്ങനെ ലാസ്റ്റ് ഇയർ ഒക്കെ എന്ന് പറഞ്ഞാല് കടകളിൽ നിന്ന് മേടിച്ച്, പിന്നെ നമ്മുടെ ഫ്ലാറ്റ് ആയോണ്ട് എല്ലാരും കൂടെ ഒരു അസോസിയേഷൻ എല്ലാരും കൂടെ കൂടി ഒരു അത്തപ്പൂക്കള ഇടും. അത്രയുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ്, അത് പറഞ്ഞപ്പോഴാണ് ഈ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ അത്തപ്പൂക്കളം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ബേസിക്കലി ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ ആയി പോയല്ലേ. ആക്ച്വലി നമ്മളുടെ ഒരു ഓണത്തിന്റെ ഒരു ഭാഗമാണ്, നമ്മൾ വീട്ടിന്റെ മുന്നിൽ ഇടുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ആണ്. അതെ. അപ്പോ മാഡം ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ നോക്കി അങ്ങനെയൊക്കെയാണോ ഇടാറുള്ളത്? അങ്ങനെ ആരെന്താ, ഞങ്ങള് ഒരു ഗ്യാങ് ആയിട്ടുണ്ടല്ലോ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ. അപ്പം ഒരു ഒരു ഡിസൈൻ ഒക്കെ കൊണ്ടുവരും. അങ്ങനെ അങ്ങനെ ചെയ്യും. നമ്മളെല്ലാരും കൂടെ അതനുസരിച്ച് നേരത്തെ മേടിച്ച് പൂവൊക്കെ മേടിച്ച് വെച്ചിട്ട് അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതാണ് ഒരു സെറ്റൊക്കെ പുതിയതൊക്കെ മേടിച്ച് മേടിച്ച് അതിലാണല്ലോ കാര്യം. അത് ഓരോ വർഷം ഓരോ ട്രെൻഡ് ആണ് അല്ലെ. അപ്പൊ ട്രെൻഡ് നോക്കുക, ഏത് സെറ്റും കൊണ്ടാണ് ഏത് അല്ലെ കൈൻഡ് ഓഫ് നമ്മൾ ഇടണം, അതും ഒരു കോമ്പറ്റീഷൻ ആണ് അല്ലെ. അതും ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ ഇടയിൽ. ഓക്കെ. പക്ഷെ ഒത്തിരി ആൾക്കാരുള്ളപ്പോ മറ്റൊരു പ്രത്യേകതയാണ് ഓണ സദ്യ, അതും മറക്കാൻ പാടില്ലല്ലോ. അതെങ്ങനെയാണ് ഇപ്പോ ലൈക്ക് എല്ലാരുമായിട്ടൊക്കെ കൂടി ചേർന്നുള്ള പാചകമാണോ ഇപ്പോഴും? എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ നോർമലി തിരുവല്ലയിൽ എന്റെ വീട്ടിൽ പോകും. ഞങ്ങള് വർഷത്തിൽ ഒരിക്കലും കിട്ടുന്ന അവസരമല്ലേ. അതെ അതെ. മക്കളെല്ലാരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു ഇതാണ് വീട്ടില്. ഓക്കെ. അപ്പം മാക്സിമം ഞങ്ങള് പറ്റുന്നവരെല്ലാരും കൂടെ കൂടി മമ്മി സദ്യയൊക്കെ ഉണ്ടാക്കും. അങ്ങനെയാണ്. ഓക്കെ. മാഡം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. എറണാകുളത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ പെട്ടെന്നൊന്ന് മാറട്ടെ, മാറിക്കഴിഞ്ഞിട്ട് 2021 വീണ്ടും നമ്മൾക്ക് ബാക്ക് ടു ആക്ഷൻ, പണ്ടത്തെ പോലെ ഓണമൊക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു അല്ലേ. തീർച്ചയായിട്ടും. ഓക്കെ മാഡം. അപ്പൊ എന്തായാലും ഈ അവിട്ട ദിനത്തിലെ സെക്കൻഡ് കോളർ ആണ്. അപ്പൊ ഈ ഒരു ഇത്തിരി സങ്കടങ്ങളൊക്കെ മാറ്റാൻ ഞാൻ മാഡത്തിന് ഒരു ഓണ സമ്മാനം തരാം. പക്ഷെ ഈ ഓണ സമ്മാനത്തിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ മാത്രമേ ഓണ സമ്മാനമുള്ളൂ. ശ്രമിക്കാം. അത് മതി, ദാറ്റ്സ് ദ സ്പിരിറ്റ്. ശ്രമിച്ചാൽ മാത്രം മതി. കാരണം വലിയ ടഫ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, എന്നാലും ടഫ് ആണ്. കാരണം സംതിങ് റിലേറ്റഡ് ടു ഓണമാണ്. അപ്പൊ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്ന് ഗസ് ചെയ്യാം, ചോദിക്കട്ടെ.
മാഡത്തിന് ഞാൻ പൂക്കളം റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ ചോദിക്കാം. ഏത് നാൾ മുതലാണ് ചെമ്പരത്തി പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ഈ ചോദ്യം കേൾക്കുന്നവർ ഇപ്പൊ ചിന്തിക്കുന്നു, ചെമ്പരത്തി പൂവിനും സ്ഥാനമുണ്ട്. ഞാനും കേട്ടിട്ടില്ല, ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നപ്പോ ഞാനും അറിഞ്ഞു. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം പ്രേക്ഷകർക്കും മേടത്തിനും വേണ്ടിയിട്ട്. ഏത് നാൾ മുതലാണ് ചെമ്പരത്തി പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ചെമ്പരത്തി പൂ എന്നൊന്നും പറഞ്ഞ് നമ്മൾ അവോയ്ഡ് ചെയ്യരുത്, ചെമ്പരത്തി പൂവിന് സ്ഥാനമുണ്ട്. എനിക്ക് ഐഡിയ ഇല്ല, ഐഡിയ ഇല്ല. ഒന്ന് ഗസ് ചെയ്യുന്നോ? ചുമ്മാ ഗസ് ചെയ്യണ്ടല്ലേ, എന്തിനാ വെറുതെ. അപ്പൊ ഞാൻ പറഞ്ഞു തരട്ടെ ഉത്തരം. ചോദി നാൾ മുതലാണ്. അപ്പൊ നല്ലൊരു അവിട്ട ദിനാശംസകൾ വീണ്ടും നേരുന്നു. ഓക്കെ മേഡം, താങ്ക് യു സോ മച്ച്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മേഡം. ബൈ. അപ്പോൾ നല്ലോണം കണ്ടോണത്തിലെ ഈ അവിട്ട ദിന എപ്പിസോഡിലെ തേർഡ് ആൻഡ് ലാസ്റ്റ് കോളർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? എന്റെ പേര് അരുണിമ. അരുണിമ, ഓക്കെ. അരുണിമ എന്ത് ചെയ്യുന്നു? ട്രിവാൻഡ്രത്താണോ വീട്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അവിട്ട ദിനാശംസകൾ നേരുന്നു അരുണിമ. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ നന്നായിട്ട്. ഓക്കെ, എന്തുമാത്രം ബുദ്ധിമുട്ടിലാണല്ലേ ആൾക്കാര്. തീർച്ചയായിട്ടും, എന്നാലും ഓണം നമുക്ക് എപ്പോഴും മനസ്സിലൊരു സന്തോഷം തരുന്ന സമയം തന്നെയാണ്. അതെ അതെ, തീർച്ചയായും. കാരണം കഴിഞ്ഞ വർഷം വരെ അല്ലേ ഒന്ന് അത്യാവശ്യമൊക്കെ നല്ല അടിച്ചു പൊളിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ് ഇതൊക്കെ അല്ലെ. പ്രത്യേകിച്ചും ട്രിവാൻഡ്രത്തുള്ള ആൾക്ക് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ തെക്കോട്ടൊക്കെ ഭയങ്കര ആഘോഷമാണ് ഇവിടെ ഓണം എന്ന് പറയുമ്പോ. അപ്പൊ ദിവസമാണ് നമ്മൾ കൂടുതലും ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവാ. അതെ, എക്സാക്ട്ലി. അതെ അതെ, തീർച്ചയായും. ഓണം എന്ന് പറയുമ്പോ നമുക്ക് നമ്മുടെ ബന്ധുക്കളെയൊക്കെ കാണുക, അല്ലെ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ, അതിനേക്കാൾ ഉപരി മറ്റൊന്നും ഇല്ല. അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കുക അല്ലേ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ ഓണം എന്ന് പറയുമ്പോഴത്തേന് എങ്ങനെയാണ് അരുണിമയുടെ ആഘോഷങ്ങൾ? ഞാൻ ഇത്രയും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അരുണിമ എങ്ങനെ ആഘോഷിക്കാറുള്ളത്? ഓണം എന്ന് പറയുമ്പോ എല്ലാം ഫാമിലി ഗെറ്റുഗെതറാണ്. എല്ലാ കുടുംബത്തിൽ വീട്ടിലെല്ലാരും ബന്ധുക്കളെല്ലാം ഒത്തുചേരും. പിന്നെ ജോലി സ്ഥലത്താണെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഡിപ്പാർട്ട്മെന്റ് എല്ലാം കൂടെ ഓണാഘോഷവും അത്തപ്പൂക്കള മത്സരവും ഒക്കെ ഉണ്ടായിരുന്നു. ഐശ്വര്യ, അപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് വൈസ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേനും തിരുവാതിരക്കളി ഉണ്ടായിരിക്കും, അത്തപ്പൂക്കളം ഉണ്ടായിരിക്കും അല്ലേ. അതെ, എല്ലാം ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും വെച്ചിട്ട് നമുക്ക് മത്സരങ്ങളും നല്ല സമ്മാന വിതരണം എല്ലാം ഉണ്ടായിരുന്നു. അത് ശരി. അപ്പൊ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്? മ്യൂസിക് ഐറ്റംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഓഫ്കോഴ്സ് ഒരു സിംഗർ ആണ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്, വലിയ സിംഗർ അല്ല. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്? ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്, ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഓണ എപ്പിസോഡ് അല്ലേ. അപ്പൊ ഓണ എപ്പിസോഡിലെ ലാസ്റ്റ് കോളർ ഒരു സിംഗർ ആയത് വലിയ ഭാഗ്യം. അപ്പൊ നമുക്കൊന്ന് അടിച്ച് പൊളിച്ചൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യായിരുന്നു. അപ്പൊ ഒരു ഓണ പാട്ടായിക്കോട്ടെ അരുണിമ. ഞാൻ രണ്ടുപേരും മുറ്റത്തേ പൂക്കളത്തിൽ. ഹലോ, അടിപൊളി. ഇവിടെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ കൈയടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വോയിസ് ആണ്. പാട്ട് പഠിക്കുന്നൊന്നും നിർത്തരുത്, ഇനിയും കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കുവാണെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ ഉള്ള കുട്ടിയാണ്. ഓക്കെ അരുണിമ.
തീർച്ചയായും പാട്ട് വിടരുത്. ഓക്കെ ഓക്കെ അരുണിമ, എന്തായാലും നമ്മള് ഈ ഒരു നല്ലോണം കണ്ടോണം എന്ന പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോളേഴ്സിന് വിളിക്കുന്നവരായാലും ഞാൻ സങ്കടപ്പെടുത്താറില്ല. കാരണം ഞാൻ ഇവിടെ കുറച്ച് ഓണ സമ്മാനങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്, പക്ഷെ ഈസി ആയിട്ട് കിട്ടത്തില്ല. ഒരു ചോദ്യം ചോദിക്കും, ഈ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണെങ്കിൽ അരുണിമയ്ക്ക് ഒരു ഓണ സമ്മാനം കിട്ടും. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഇത് ഓണം റിലേറ്റഡ് ആണ്, എന്തായാലും ഒന്ന് ഗസ് ചെയ്തേക്കു കേട്ടോ, കിട്ടിയാലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരുടെ പുത്രനാണ് മഹാബലി? ഒരു ചീക്കയാണല്ലേ, ആരുടെ പുത്രനാണ് മഹാബലി? വീക്കാണല്ലേ, സാരമില്ല, അരുണിമ വഴി ഞാനിത് പ്രേക്ഷകരിൽ എത്തിക്കുകയാണ്. അറിവില്ലാത്തവർക്ക് അല്ലേ അറിവ് പകർന്നു നൽകാം, ഓണം റിലേറ്റഡ് അങ്ങനെ. അപ്പം ആരുടെ പുത്രനാണ് മഹാബലി, ഒന്ന് ഗസ് ചെയ്യാവോ? എന്നാലും ഒരു പേടിയല്ല ഗസ് ചെയ്യാൻ, ആയി പോയാലോ, അങ്ങനെ പോവണ്ട അല്ലേ. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തരാം. വീരോചനൻ, മറക്കരുതേ, വീരോചനൻ. അപ്പൊ ഇനി പറയണം, ഫ്രണ്ട്സിനോടൊക്കെ ചുമ്മാ ഒന്ന് കളിക്കൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ബുദ്ധിയാവാലോ. എനിക്കറിയാം ആരുടെ പുത്രനാണ് മഹാബലി, വീരോചനൻ. എന്നാലും ഞാൻ വിടുന്നില്ല, ഒരു ഓണ സമ്മാനം കുട്ടിക്ക് കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ഓക്കെ, ഇത് ഒരു പഴഞ്ചൊല്ലാണ്. ഓക്കെ, ഈ ഡാഷ് ഫിൽ ചെയ്യണം. ഓക്കെ, ഡാഷ് ചവിട്ടി പൊട്ടിക്കണം. ഡാഷിന്റെ അവിടെ ഒരു വാക്കുണ്ട്, ഇതും റിലേറ്റഡ് ടു ഓണമാണ്. ഡാഷ് ചവിട്ടി പൊട്ടിക്കണം. അടുത്ത ആരെങ്കിലും ഉണ്ടോ, അമ്മയോ അമ്മുമ്മയോ ആരെങ്കിലും? അല്ല, ഉണ്ടായിരുന്നെങ്കിൽ പഴഞ്ചൊല്ലൊക്കെ ആയത് കാരണം ചിലപ്പോ മുതിർന്നവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായേനെ. ഡാഷ് ചവിട്ടി പൊട്ടിക്കണം, കേട്ടിട്ടുണ്ടോ? ഒരു ക്ലൂ തരാം, നമ്മുടെ ഇന്നത്തെ ദിവസമായിട്ടൊക്കെ റിലേറ്റഡ് ആണ്. അറിവുള്ളവരിപ്പം, ഐ മീൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിയുന്നവർ ഇപ്പൊ പറയുന്നുണ്ടായിരിക്കും പ്രോഗ്രാം കണ്ടുകൊണ്ട്. ഡാഷ് ചവിട്ടി പൊട്ടിക്കണം. നോ ഐഡിയ. എന്താ ഏതാണ്ട് എവിടെയോ ഏറെക്കുറെ ഓക്കെ ആകുന്നുണ്ട്. അത് ഞാനിപ്പോ ഗസ് ചെയ്യാൻ പറഞ്ഞോണ്ടല്ലേ ഈ ഒരു ദിവസം. അപ്പൊ കുഴപ്പമില്ല, അപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞുതരാം. മറക്കരുതേ, നമ്മള് മലയാളികൾ എന്ന് പറയുമ്പോ ഓണ പഴഞ്ചൊല്ലൊക്കെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അവിട്ട കട്ട. അപ്പോ അരുണിമ, നമ്മുടെ ഈ അവിട്ട ദിനമായിട്ട് നമ്മുടെ ജയ്ഹിന്ദ് പ്രേക്ഷകർക്കായിട്ട് ഒരു ഓണം പാട്ടൊക്കെ പാടി. ഞാനപ്പോ പറഞ്ഞത് ഒരിക്കലും മറക്കരുത്, നല്ല സ്വീറ്റ് വോയിസ് ആണ്, പാട്ട് തീർച്ചയായും മ്യൂസിക് എന്തായാലും പഠിക്കണം കേട്ടോ, കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് ഒരു പാട്ടും കൂടെ ആയിട്ട് നമുക്ക് ഈ കോളം വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അപ്പൊ അരുണിമ, ഒരു പാട്ടും കൂടെ ആയിക്കോട്ടെ. രണ്ട് സോങ്ങും നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ജയ്ഹിന്ദിന്റെ വക അവിട്ട ദിനാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് അരുണിമ. ബൈ. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നല്ലോണം കണ്ടോണത്തിലെ അവിട്ട ദിന എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്ന് ഒത്തിരി ഓണ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്, പക്ഷെ നമ്മുടെ കോളേഴ്സിനൊന്നും കൊടുക്കാൻ പറ്റിയില്ല. സാരമില്ല, നാളെ ചതേ ദിനത്തിൽ വീണ്ടും ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. നാളെയെങ്കിലും ഓണ സമ്മാനം എനിക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കട്ടെ അല്ലേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ജയ്ഹിന്ദ് പ്രേക്ഷകർക്കും അവിട്ട ദിന ആശംസകൾ നേർന്നുകൊണ്ട് ദിസ് ഇസ് മീ ഷമാത്മിക ദേവി സൈനിങ് ഓഫ്. ബൈ.